പതിറ്റാണ്ടുകളായി തരിശു കിടന്ന പാടത്ത് എഞ്ചിനീയറിംഗ് ബിരുദധാരികൾ നെൽകൃഷി ചെയ്തപ്പോൾ വിളഞ്ഞത് 100 മേനി. എടത്തിരുത്തി പയ്യന്നൂരിലെ 10 ഏക്കർ പാടത്താണ് യുവാക്കളുടെ മാസങ്ങൾ നീണ്ട കഠിനാധ്വാനം വിജയം കണ്ടത്. 30 വർഷത്തോളം തരിശായി കിടന്നിരുന്ന പയ്യന്നൂർ പാടത്ത് ഇക്കഴിഞ്ഞ സെപ്റ്റംബറിലാണ് എഞ്ചിനീയറിംഗ് ബിരുദധാരികളായ ഷിൻഡു ശങ്കർ, കേതുൾ, വിശ്വജിത്ത് എന്നിവരുടെ നേതൃത്വത്തിലുള്ള ഒരു കൂട്ടം യുവനിര പരീക്ഷണ കൃഷിക്ക് ഇറങ്ങിയത്. കോവിഡ് പ്രതിസന്ധിക്കിടയിൽ തൊഴിൽ നഷ്ടപ്പെട്ടവരുൾപ്പെടെയാണ് സംഘത്തിലുണ്ടായിരുന്നത്. പച്ചക്കറി കൃഷി ചെയ്യാനായിരുന്നു ആദ്യ തീരുമാനമെങ്കിലും പിന്നീട് പ്രദേശത്തെ പരമ്പരാഗത കർഷകരായ കെ വി കുമാരന്റെയും എ സുരേഷ് ബാബുവിന്റെയും മാർഗനിർദ്ദേശങ്ങളാണ് നെൽകൃഷിയിലേക്ക് വഴിമാറാനിടയാക്കിയത്. ഞങ്ങളെല്ലാവരും ബിടെക് കഴിഞ്ഞവരാണ്. ഞങ്ങൾ ബിടെക് കഴിഞ്ഞിട്ട് ജോലിക്ക് പ്രവേശിച്ചിട്ടുണ്ടായിരുന്നു കൊച്ചിയിൽ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് കൊറോണ ഹിറ്റ് ചെയ്തത്. ലോകത്തിൽ മൊത്തത്തിൽ കൊറോണ വന്നു, ലോക്ക്ഡൗൺ വന്നു. ലോക്ക്ഡൗൺ വന്നപ്പോൾ ജോലി നഷ്ടമായി എൻ്റെ. അപ്പോൾ ഞങ്ങൾ നാട്ടിലിങ്ങനെ ഒരുമിച്ചിരിക്കുകയായിരുന്നു. കൃഷി ചെയ്യാന്നുള്ളൊരു ഐഡിയ കൊണ്ടുവന്ന കേതുകളാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ വെജിറ്റബിൾ കൃഷിയാണ് ഉദ്ദേശിച്ചത്. അതിനുശേഷം നമ്മൾ കുമാരേട്ടനെ കണ്ടു. കുമാരേട്ടനെ കണ്ടപ്പോഴാണ് കുമാരേട്ടൻ നമ്മളെ ആകെ വഴി തിരിച്ചത്. കുമാരേട്ടൻ പറഞ്ഞു നമ്മളോട് നെൽകൃഷി തുടങ്ങാന്ന്. അങ്ങനെയാണ് ഞങ്ങൾ നെൽകൃഷിക്ക് ഇറങ്ങുന്നത്. അതെ അതെ, ഞങ്ങൾ ഇതിലിറങ്ങിയ പിന്നെ ഞങ്ങൾ എന്തായാലും ഇത് അടുത്ത വർഷം നമ്മൾ ചെയ്യുന്ന കുമാരേട്ടനോട് പറഞ്ഞിട്ടുണ്ട്. ഈവൻ ഞങ്ങൾക്ക് ജോലിക്ക് പോകേണ്ടി വന്നാൽ പോലും ഞങ്ങൾ അതിനുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് ഞങ്ങളെ പിള്ളേർ ഞങ്ങളെ ഇതായിട്ടുള്ള പിള്ളേരെ പോലും ഇതിലേക്ക് ഇറക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതുകൊണ്ട് നഷ്ടം എന്ന് പറഞ്ഞ സംഭവം ശരിക്കും പറഞ്ഞാൽ നഷ്ടം എന്നുള്ള ഇതില്ല. നമ്മളുടെ ഒരു അധ്വാനം നമ്മൾക്ക് കിട്ടുന്ന ഒരു അനുഭവം എന്ന് പറഞ്ഞത് വേറൊരു ഇതാണ്, തലത്തിലാണ് ഇതിന്റെ അനുഭവം എന്ന് പറഞ്ഞാൽ. യുവാക്കളുടെ 2 മാസത്തെ കഠിനാധ്വാനം തരിശു നിലത്തെ മികച്ച കൃഷിയിടമാക്കി മാറ്റി. ഉമാ നൽവിത്താണ് വിതച്ചത്. കൃഷിയിൽ മുൻപരിചയമില്ലാത്ത ഇവർക്ക് പ്രതിസന്ധികൾ തരണം ചെയ്ത് മുന്നേറാൻ കഴിഞ്ഞത് ആത്മവിശ്വാസത്തോടെയുള്ള കഠിന പ്രയത്നം മാത്രമാണെന്ന് കർഷകനായ കുമാരൻ പറയുന്നു. ഞാൻ ഈ ഇവിടെ വിറമ്പ് കളക്കിയായിരുന്നു ഈ നിലത്തിൽ. അപ്പോഴൊന്ന് ഈ കുട്ടികൾ വന്നിട്ട് എന്നോട് ചോദിച്ചു കൃഷിപ്പണിയൊക്കെ ഒന്ന് പഠിപ്പിച്ചു വരുമെന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു ഇതിപ്പോൾ ഏറെക്കുറെ ഇതിൻ്റെ പണി ഒരുങ്ങി, നിങ്ങൾ പടിഞ്ഞാറ പാടത്ത് ആ സ്ഥലം ഒരുക്കണമെങ്കിൽ നമുക്ക് അതിൽ തുടങ്ങാൻ പറഞ്ഞു. അപ്പം ഞങ്ങളങ്ങനെ തുടങ്ങി. പക്ഷേ ഇത് ഞാറിട്ട് നട്ട് കഴിഞ്ഞ് 15 ദിവസം ഇത് മുങ്ങിക്കിടന്നു. ഇതൊന്നും കിട്ടില്ല എന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നു. ഭാഗ്യത്തിന് ഞങ്ങൾക്ക് കുറച്ച് ഞായറായി ഇവിടെ ബാക്കിയുണ്ടായിരുന്നു ഉയർന്ന സ്ഥലത്ത്. അത് പറിച്ച് ഇവർ, ഞാൻ വിചാരിച്ചു ഇവരൊക്കെ പിൻവാങ്ങി പോകുന്നു, പക്ഷെ ഇവർ പിന്മാറിയില്ല. ഇവർ ഓരോ ഞാറും കുത്തി വീണ്ടും പൊളിപ്പിച്ചെടുത്തു. അതിൽ ഒരു കുട്ടികൾ ഭയങ്കര സന്തോഷമുണ്ട്. യുവാക്കളുടെ കൂട്ടായ്മയുടെ വിജയം നാട് കൊയ്ത്തുത്സവമാക്കി മാറ്റി. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ഡേവിസ് മാസ്റ്റർ കൊയ്ത്തുത്സവം ഉദ്ഘാടനം ചെയ്തു. എടത്തിരുത്തി പഞ്ചായത്ത് പ്രസിഡന്റ് ടി കെ ചന്ദ്രബാബു അധ്യക്ഷത വഹിച്ചു. ഇ ഡി ടൈസൺ മാസ്റ്റർ എം എൽ എ മുഖ്യ അതിഥിയായി. ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ പി എം അഹമ്മദ്, മഞ്ജുള അരുണൻ, വൈസ് പ്രസിഡന്റ് ദിൽഷൻ സുധീർ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ എം കെ ഫൽഗുനൻ, നൌമി പ്രസാദ്, കൃഷി ഓഫീസർ സി എ റുബീന, വാർഡ് മെമ്പർ പി എച്ച് ബാബു, വി കെ ജ്യോതി പ്രകാശ്, എ വി സതീഷ്, എം എം അനീഷ് തുടങ്ങിയവർ പങ്കെടുത്തു. കർഷകരായ കെ വി കുമാറിനെയും എ എ സുരേഷ് ബാബുവിനെയും ചടങ്ങിൽ എം എൽ എ പൊന്നാട അണിയിച്ച് ആദരിച്ചു. സോലെ ന്യൂസ് ബാങ്ക്, കയ്പമംഗലം.